ഹായ് ഫ്രണ്ട്സ്, ദ ഗാർഡനെന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ അഗ്ലോണിമകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഒരു 4-5 മാസത്തോളം ആയിട്ട് അഗ്ലോണിമക്കുള്ള ഇഷ്ടം കൂടി വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ ടൈപ്പ് അഗ്ലോണിമകൾ ഇറങ്ങുന്നുണ്ട്. കൂടുതലും ഇഷ്ടംപോലെ തന്നെ അഗ്ലോണിമ കളക്ട് ചെയ്യുന്ന ആൾക്കാരിപ്പോൾ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അവർക്ക് ഒരു ഇഷ്ടം കുറഞ്ഞു വരുന്ന ഒരു ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ഇതിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ അഗ്ലോണിമ പ്ലാന്റ്സ് കളക്ട് ചെയ്യും, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറേയൊക്കെ നശിച്ചു പോകും. അപ്പോൾ മെയിനായിട്ട് അതിൽ വരുന്നൊരു രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലപ്പേൻ രോഗം വരാറുണ്ട്. അപ്പോൾ അതിൽ ഈ ഇലകൾക്കടിയിലും അതിൻ്റെ തണ്ടുകൾക്കും ഒക്കെ ഒരു ചെറിയൊരു പെയിൻ പോലൊരു സാധനം ഇങ്ങനെ വന്നിരുന്നിട്ട് അതിൻ്റെ നീരൂറ്റി കുടിച്ച് ആകെ പ്ലാന്റ്സ് മൊത്തം മുരടിച്ച് പോകുന്നൊരു അസുഖം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു റെമഡിയാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ അഗ്ലോണിമ കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെയുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അസുഖം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു അഗ്ലോണിമയുടെ ലീഫുകളിലൊക്കെ ഇതുപോലെ ബ്ലാക്ക് കളറിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രാണികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് നമുക്ക് ഒറ്റനോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുള്ളതാണോ എന്നൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് നല്ലപോലെ സ്പ്രെഡായി കഴിഞ്ഞാൽ, ആദ്യം കുറച്ചേ ഉണ്ടാവുള്ളൂ, പിന്നെ അത് പെട്ടെന്ന് തന്നെ സ്പ്രെഡായി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ആ ഒരു ഹെൽത്ത് മൊത്തം ഡാമേജ് ആവും. പുതിയ പുതിയ വരുന്ന ആ ഒരു കൂമ്പുകൾ, പുതിയ പുതിയ ലീഫുകളൊക്കെ മുരടിച്ച് ഒരു ഭംഗിയില്ലാത്ത രീതിക്കായി പോകും നമ്മുടെ പ്ലാന്റ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് പറ്റുന്നത് ഇതൊന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് ചുരണ്ടി കളയാൻ ശ്രമിക്കുക. എന്നാലും നമുക്ക് കുറച്ചൊക്കെ ബാക്കിയുണ്ടാകും. അപ്പോൾ അത് കളയാൻ നമുക്ക് എന്താ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അഡ്മയർ എന്ന് പറയുന്ന ഒരു മരുന്നാണിത്, ഒരു ഇൻസെക്ടിസൈഡ് ആണിത്. അപ്പോൾ ഇതൊരു 2 ഗ്രാമിൻ്റെ ചെറിയൊരു പാക്കറ്റാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 32 രൂപ വില വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം വേണം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു അഡ്മയർ എന്ന് പറയുന്ന ഈ ഒരു മരുന്ന് ചെറിയൊരു ബ്രൗൺ കളറിൽ ഇങ്ങനെ പൊടി പൊടി പോലത്തെ ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് ഇത്രയൊന്നും ആവശ്യം വരുന്നില്ല. ഏകദേശം 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഒരു 1-2 നുള്ള് മാത്രം ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് നല്ലപോലെ കലക്കി എടുത്താൽ മതിയാവും. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലോട്ട് നമുക്ക് ഏകദേശം ഇത്ര ആഡ് ചെയ്താൽ മതി. അത് നമുക്ക് ഇനി നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു സ്പ്രേയറിലോട്ട് ഒന്ന് ഒഴിച്ചെടുക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു ഇലപ്പേൻ കയറിയിട്ട് മൊത്തം പ്ലാന്റ് നശിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു സൈഡിൽ ഞാനൊരു ഫോട്ടോ കൊടുക്കാം. ഇതിൻ്റെ ആദ്യത്തെ അവസ്ഥ ഇങ്ങനെയായിരുന്നു, ഇതിൻ്റെ വരുന്ന കൂമ്പുകളൊക്കെ മൊത്തം മുരടിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല ലീഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഡ്മയർ ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 1.5 മാസമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ലീഫ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ് മൊത്തം ലീഫൊക്കെ പോയതായിരുന്നു. ഇപ്പോൾ പുതിയ പുതിയ ലീഫൊക്കെ വന്ന് നല്ല ഉഷാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും അങ്ങനെ തന്നെ മുരടിച്ച് നിന്നിരുന്നതായിരുന്നു. ഇപ്പോഴും നല്ല ലീഫൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല റിസൾട്ടാണ് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നത്. നമുക്കിനി ഇത് ഇങ്ങനെ തളിച്ചു കൊടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മരുന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്, സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഇലപ്പേം പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ മൊത്തം ഇതൊന്ന് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ഇൻ്റർവെല്ല് പറയാൻ നേരം, നമ്മുടെ പ്ലാന്റിന് എത്രയും ഒരു ഇലപ്പേൻ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ തന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു 1 മന്ത് ആകുമ്പോഴൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിന് ഒരു ബ്രൗൺ കളറിലെ ഷെയ്ഡ് വന്നിട്ട് പ്ലാന്റ് മൊത്തമായിട്ട് ചീഞ്ഞു പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സിൽ വാട്ടർ കണ്ടൻറ്റ് കൂടി നിൽക്കുന്നത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന പ്ലാന്റ്സിന് നമ്മൾ പ്ലാന്റ് മൊത്തമായിട്ട് ആ പോട്ടി മിക്സിൽ നിന്ന് പറിച്ചെടുത്തതിന് ശേഷം ഇൻഡോഫില് കലക്കിയ വെള്ളത്തിലോ അല്ലെങ്കിൽ സാഫ് കലക്കിയ വെള്ളത്തിലോ ഒരു 1/2 മണിക്കൂറൊന്ന് ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നല്ല ഡ്രെയിനേജ് ഉള്ള പുതിയ പോട്ടി മിക്സിലോട്ട് നമ്മുടെ പ്ലാന്റ് പറിച്ച് നടാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഇലപ്പേൻ്റെ അസുഖം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മയർ കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഈ ഒരു ഇലപ്പേൻ ബാധിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന പ്ലാന്റ്സൊക്കെ എന്തായാലും നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെ അടുത്തു നിന്ന് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളിവിടെ ഞങ്ങൾ അഡ്മയർ യൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ ഒരു നാരോ അഗ്ലോണിമ ഇതിവിടെ കൊണ്ടുവന്നതിന് ശേഷം മൊത്തം ഇലപ്പേം കയറിയിട്ട് ഇതിന് ഫുള്ള് അത് പൊതിഞ്ഞിരുന്നിട്ട് ആകെ നാശമായിട്ടുണ്ടായ ഒരു പ്ലാന്റ് ആയിരുന്നു ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സൈഡിൽ നിന്നൊക്കെ 2 ഇളപ്പൊക്കെ വന്നിട്ട് നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്.
അപ്പോൾ ഇത് മൊത്തമായിട്ട് പോയിട്ടില്ല, ജസ്റ്റ് കുറച്ചും കൂടെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതും ഇനി കുറച്ചും കൂടെ നമ്മൾ അഡ്മയർ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും മൊത്തമായിട്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവിടെ ഞങ്ങൾ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. കൂടുതൽ പേരും ഇങ്ങനത്തെ ഒരു അസുഖം കൊണ്ട് കുറേ പ്ലാന്റ്സ് നഷ്ടമായവരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഈ ഒരു മരുന്ന് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം, എന്തായാലും നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാൻ സമയമായി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.